പ്രായമാകുമ്പോൾ ഒരു കൂട്ട് വേണമെന്ന ചിന്ത അത്ര മോശമൊന്നുമല്ല, പ്രത്യേകിച്ചും ഈ കാലത്ത്. അത്തരത്തിൽ വാർദ്ധക്യത്തിൽ പിതാവിന് കൂട്ടായി ഒരാളെ കണ്ടുപിടിച്ച് നൽകിയ മക്കളുടെ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ജീവിത സായാഹ്നത്തിൽ അച്ഛൻ തനിച്ചാകരുത്. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയ 62-കാരൻ രാധാകൃഷ്ണനാണ് ഈ കഥയിലെ നായകൻ. ഭാര്യ മരിച്ചതോടെ ഒറ്റയ്ക്കായി പോയ കൂറ്റൂർ പൊട്ടൻമല രഞ്ച് ഭവനിൽ രാധാകൃഷ്ണനെയാണ് മക്കൾ മുൻകൈയെടുത്ത് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. മാട്രിമോണിയൽ സൈറ്റിലൂടെ കണ്ടെത്തിയ മല്ലിക കുമാരിയാണ് രാധാകൃഷ്ണക്കുറുപ്പിന് കൂട്ടായി എത്തിയതും. അടൂർ ഏനാതിമംഗലം സ്വദേശിയാണ് 60-കാരിയായ മല്ലിക കുമാരി. മക്കളും മരുമക്കളും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെ വേണ്ടപ്പെട്ടവരെല്ലാം കൂടി ചേർന്ന് 50-ഓളം പേരാണ് രാധാകൃഷ്ണന്റെ പുതിയ ജീവിത തുടക്കത്തിന് സാക്ഷിയാകാനെത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10:05 കാവുംഭാഗം തിരു ഏറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് രാധാകൃഷ്ണക്കുറുപ്പ് മല്ലികയ്ക്ക് താലി ചാർത്തി തന്റെ ജീവിത സഖിയായി കൂട്ടി. 3 പതിറ്റാണ്ടുകാലമായി ഏറങ്കാവ് ക്ഷേത്രത്തിന് സമീപം സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്ന കട നടത്തിവരികയായിരുന്നു രാധാകൃഷ്ണക്കുറുപ്പ്. 1.5 വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഭാര്യ മരണപ്പെട്ടത്. തുടർന്ന് രാധാകൃഷ്ണക്കുറുപ്പ് തനിച്ചായിരുന്നു. മല്ലികകുമാരിയുടെയും ജീവിതകഥ വ്യത്യസ്തമല്ല. ഭർത്താവ് 5 വർഷം മുമ്പ് മരിച്ചപ്പോൾ മക്കളില്ലാത്ത മല്ലികകുമാരിയും വാർദ്ധക്യകാലത്ത് ഒറ്റയ്ക്കായി പോയിരുന്നു. വീട്ടിൽ തനിച്ചായിരുന്നു താമസവും. രാധാകൃഷ്ണക്കുറുപ്പിന് രശ്മി രഞ്ജു എന്ന പെൺമക്കളും രഞ്ജിത്ത് എന്ന മകനുമാണുള്ളത്. പെൺമക്കൾ രണ്ടുപേരും വിവാഹിതരായി അവരവരുടെ വീടുകളിലാണ്. മകൻ രഞ്ജിത്ത് ആകട്ടെ മാസങ്ങളായി പഠന ആവശ്യത്തിന് കൊല്ലത്തെ ഹോസ്റ്റലിലാണ്. മകൻ കൂടി വീട്ടിൽ നിന്ന് പോയതോടെയാണ് രാധാകൃഷ്ണക്കുറുപ്പിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. വിദേശത്ത് താമസമാക്കിയ ഇളയമകൾ രഞ്ജു 2 മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തിയപ്പോഴാണ് വാർദ്ധക്യത്തിൽ തനിച്ചായ അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അച്ഛനൊരു കൂട്ടു തേടാൻ മക്കൾ തന്നെ മുൻകൈയെടുത്തത്. അതേസമയം നമ്മുടെ കേരളത്തിൽ വാർദ്ധക്യമൊക്കെ ഇന്നൊരു ശാപമായിട്ടാണ് നമ്മുടെ തലമുറ കാണുന്നത്. മാതാപിതാക്കളെന്ന ഭാരം ഒഴിവാക്കാൻ വ്യഗ്രത കാണിക്കുന്ന മക്കളുടെ എണ്ണവും ദിനം പ്രതി കൂടി വരുന്നു. ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ് വാർദ്ധക്യത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നമായി കാണുന്നത്. കണ്ണിന്റെ കാഴ്ചശക്തി, ചെവിയുടെ കേൾവിക്കുറവ്, എല്ലുകളുടെ ബലക്ഷയം, പല്ലുകളുടെ കൊഴിച്ചിൽ, ജോയിന്റുകളുടെ വേദന, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ശ്വാസകോശ തടസ്സങ്ങൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രമേഹം, കിഡ്നികളുടെ അസുഖം, ആമാശയ സംബന്ധമായ അസുഖങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, ക്യാൻസർ, അങ്ങനെ പലതും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും വാർദ്ധക്യത്തിന്റെ ഭാഗമാണ്. അൽഷിമേഷ്യസ്, പാർക്കിൻസൺസ് എന്നിങ്ങനെയുള്ള തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങളും വാർദ്ധക്യത്തിൽ കണ്ടുവരികയാണ്. ഓരോ തലമുറയും പഴയ തലമുറയോട് കടപ്പെട്ടിരിക്കുകയാണ്. പഴയ തലമുറ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വൃദ്ധജനങ്ങൾ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണെന്ന കാര്യം നാം വിസ്മരിക്കരുത്. അവരുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. നിരാലംബരായ വൃദ്ധരുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കുന്നതൊക്കെ നന്നായിരിക്കും. പലരും ഇപ്പോൾ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ രോഗങ്ങൾക്ക് അടിമകളായി മരണവും കാത്തു കിടക്കുന്ന ദയനീയമായ കാഴ്ച നമ്മെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നവ തന്നെയാണ്. ഇതുമാത്രമല്ല, ഒരുപക്ഷെ വാർദ്ധക്യത്തിലുള്ളവർ പലരും കുറ്റകൃത്യങ്ങൾക്ക് പോലും ഇരയാകുന്ന കാഴ്ചയാണ് ഇന്നുള്ളത്. മോഷണം, സാമ്പത്തിക തട്ടിപ്പുകൾ, ഭവനഭേദനം, സ്വർണവും പണവും മോഷണം, സ്വത്ത് കൈക്കലാക്കൽ എന്നിവയ്ക്ക് പുറമെ കൊലപാതകം വരെ ചെന്നെത്തുന്നു. വൃദ്ധജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ നൽകേണ്ടതുമൊക്കെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ വൃദ്ധസദനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ജില്ലയിലും ശരാശരി 35 വൃദ്ധസദനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇവിടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉള്ളത് കേരളത്തിലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് സമയമില്ല. ആധുനിക യുഗത്തെ തുറച്ചു നോക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് വാർദ്ധക്യവും ജീവിതവും. ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ച് തന്റെ കുടുംബത്തിനും മക്കൾക്കുമായി ജീവിതം ഹോമിച്ച് ഒടുവിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് പരാശ്രയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്നവർ. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങളോട് ഒരുതരം അവജ്ഞയാണ്. അവർ പ്രായമായവരെ ഒരു വികൃത ജീവിയോ അല്ലെങ്കിൽ നേരം പോക്കായോ ബാധ്യതയായിട്ടൊക്കെയാണ് കാണുന്നത്. വാർദ്ധക്യം ഒരു ശാപമാണോ എന്ന് ചിന്തിച്ചു പോകുന്നതും അപ്പോഴാണ്. അണുകുടുംബങ്ങളുടെ ഇത്തിരിപ്പൊന്ന വിസ്തൃതിയിൽ വൃദ്ധർക്കാകട്ടെ ഇടമില്ല. മക്കളും മരുമക്കളും ഉദ്യോഗ തിരക്കിലകപ്പെട്ട് ദൂരദേശത്തും കൊച്ചുമക്കൾ ഹോസ്റ്റലിലുമൊക്കെയായി ജീവിക്കുമ്പോൾ അനാഥരാകുന്നത് ഈ വൃദ്ധരാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.